MBBS ന് ശേഷം ആരോഗ്യ മേഖലയിൽ നിലവിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട കോഴ്സുകളിൽ ഒന്നാണ് BDS അഥവാ ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി. ഒരു ഡെന്റൽ സർജൻ എന്ന നിലയിൽ തങ്ങളുടെ കരിയർ അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായും ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിലൂടെ BDS എന്ന കോഴ്സിനെ സംബന്ധിച്ച പൂർണ്ണമായ വിവരം നിങ്ങളിലോട്ട് എത്തിക്കുവാൻ ശ്രമിക്കും. എന്താണ് BDS കോഴ്സ്? ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇത് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി പാക്കേജുകൾ എത്രമാത്രമാണ് തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഷമി. ആദ്യമായി ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലൂടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസുകളും വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസുകളും ഒപ്പം തന്നെ കരിയർ ഗൈഡൻസും നൽകപ്പെടുന്നു. ഡെന്റൽ സർജറിയെ സംബന്ധിച്ച സമഗ്രമായ അറിവും നൈപുണ്യവും ലഭിക്കാൻ ഇന്ത്യയിൽ അംഗീകൃതമായ ഒരു ബിരുദ കോഴ്സാണ് BDS. ഇന്ത്യയിൽ ഒട്ടേറെ പ്രൈവറ്റ് കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും BDS കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അഞ്ച് വർഷ കാലാവധിയാണ് ഈ ബിരുദ കോഴ്സിനുള്ളത്. 4 വർഷം അക്കാദമിക് സ്റ്റഡീസും 1 വർഷം കമ്പൽസറി റോട്ടറി ഇന്റേൺഷിപ്പുമാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് BDS പാഠ്യപദ്ധതി നിയന്ത്രിക്കുന്നത്. BDS കോഴ്സിലോട്ട് പ്രവേശനം നേടുന്നതിന് വിദ്യാർത്ഥികൾ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ NEET അപ്പിയർ ചെയ്യുകയും അതിൽ യോഗ്യത നേടുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് BDS വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആയി മാറുന്നത്? ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും പ്രധാന ആശങ്കകളിൽ ഒന്നാണ് ഓറൽ ഹെൽത്ത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശത്തും BDS സ്കോപ്പ് വളരെ ഉയർന്നതാണ്. ഒരു BDS ഗ്രാജുവേഷനിലൂടെ നിങ്ങൾക്ക് ദന്തരോഗ നിർണയം, ചികിത്സ, പ്രിവെൻഷൻ തുടങ്ങിയവ സാധിക്കുന്നു. വളരെയധികം കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ് BDS. അതിനോടൊപ്പം സാമൂഹ്യ സേവനവും സാധിക്കും. BDS സ്കോപ്പ് വളരെ ഉയർന്നതാണ്. പക്ഷേ നിങ്ങളുടെ കാലിബർ, എക്സ്പീരിയൻസ്, പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അത് ആശ്രയിച്ചിരിക്കുന്നു. ഡെന്റിസ്ട്രിയുടെ സ്കോപ്പ് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കോസ്മെറ്റിക്സ് ആൻഡ് ഡെന്റിസ്ട്രി. ഇന്ന് ആളുകൾ ആരോഗ്യത്തെക്കാളേറെ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഡെന്റിസ്ട്രി കൂടുതൽ ഡിമാൻഡിംഗ് കോഴ്സായി മാറുന്നു. പ്രധാനമായും ഡെന്റിസ്ട്രി നമുക്ക് 9 ഡിപ്പാർട്ട്മെന്റുകളായി തരംതിരിക്കാം. ഫസ്റ്റ് 1, ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി. ദന്തരോഗ നിർണയമാണ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിയിൽ പ്രധാനമായും നടക്കുന്നത്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. മനസ്സിലാക്കുന്നതിനുള്ള എളുപ്പത്തിൽ പല്ലെടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സർജറി ഡിപ്പാർട്ട്മെന്റ്. 3rd, പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. ഇത് കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രിയുടെ ഭാഗമാണ്. പൊതുജനങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, ക്യാമ്പുകൾ തുടങ്ങിയവയൊക്കെയാണ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. 4th, പീഡിയാട്രിക് ഡെന്റിസ്ട്രി. കുട്ടികളുടെ ദന്ത സംരക്ഷണവും ചികിത്സകളുമാണ് ഇവിടെ നടക്കുന്നത്. 5th, പീരിയോഡോണ്ടോളജി. മോണരോഗ സംരക്ഷണമാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ. 6th, കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി. പല്ലടയ്ക്കുക, റൂട്ട് കനാൽ ചെയ്യുക തുടങ്ങിയ പ്രൊസീജിയറുകളാണ് ഇവിടെ നടക്കുന്നത്. 7th, പ്രോസ്തഡോണിക്സ്. വെപ്പുപല്ല് വെക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. 8th, ഓർത്തഡോണിക്സ്. പല്ലിൽ കമ്പിയിടുന്ന വിഭാഗം. 9th, ഓറൽ പത്തോളജി ആൻഡ് ഹിസ്റ്റോളജി. ഇനി നമുക്ക് BDS ജോലി സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാം. BDS പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് സ്വന്തമായി ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിന് താല്പര്യമില്ലാത്ത പക്ഷം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഡെന്റൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഡെന്റൽ മെറ്റീരിയൽ കമ്പനീസ് തുടങ്ങിയവയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഡോക്ടറായും ഡെന്റൽ അസിസ്റ്റന്റായും ഒരു ടീച്ചറായും അവർക്ക് കരിയർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹയർ സ്റ്റഡീസിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് MDS സെലക്ട് ചെയ്യാവുന്നതാണ്. മാസ്റ്റർ ഓഫ് ഡെന്റൽ സർജറിയാണ് MDS. ഇതൊരു NEET എൻട്രൻസിലൂടെയാണ് ക്വാളിഫൈഡ് ആവുന്നത്. MDS കൂടാതെ മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത്, മാസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി മാസ്റ്റർ ഡിഗ്രികൾ BDS ശേഷം ചെയ്യാവുന്നതാണ്. ഇനി റിസർച്ച് മേഖലയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഡെന്റൽ റിസർച്ചിന്റെ സാധ്യതകളും അനന്തമാണ്. ഈ കോഴ്സിന്റെ ഫീസ് റേഞ്ച്
50,000 തൊട്ട് 20 lakhs വരെയാണ്. ഈ കോഴ്സിന്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ പ്രധാനമായും 5 സബ്ജക്റ്റിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. ഫസ്റ്റ് വൺ ജനറൽ ഹ്യൂമൻ അനാറ്റമി ഇൻക്ലൂഡിംഗ് എംബ്രയോളജി ആൻഡ് ഹിസ്റ്റോളജി. സെക്കൻഡ് വൺ ജനറൽ ഹ്യൂമൻ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. ദെൻ തേർഡ് വൺ ഡെന്റൽ അനാറ്റമി, എംബ്രയോളജി ആൻഡ് ഓറൽ ഹിസ്റ്റോളജി. ഫോർത്ത് വൺ ഡെന്റൽ മെറ്റീരിയൽസ്. പ്രധാനമായും 5 ഡിപ്പാർട്ട്മെന്റുകളാണ് സെക്കൻഡ് ഇയറിൽ കവർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ജനറൽ പത്തോളജി ആൻഡ് മൈക്രോബയോളജി. സെക്കൻഡ് വൺ ജനറൽ ആൻഡ് ഡെന്റൽ ഫാർമക്കോളജി ആൻഡ് തെറാപ്യൂട്ടിക്സ്. തേർഡ് വൺ പ്രീ ക്ലിനിക്കൽ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി. ദെൻ ഫോർത്ത് വൺ പ്രീ ക്ലിനിക്കൽ പ്രോസ്റ്റോഡോണ്ടിക്സ് ആൻഡ് ഫൈനലി ഓറൽ പത്തോളജി ആൻഡ് മൈക്രോബയോളജി. തേർഡ് ഇയർ ഓൺവേർഡ്സ് വിദ്യാർത്ഥികൾ ക്ലിനിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 9 സബ്ജക്റ്റുകളാണ് ഈ വർഷം വിദ്യാർത്ഥികൾ കവർ ചെയ്യുന്നത്. ഒന്നാമതായി ജനറൽ മെഡിസിൻ, രണ്ടാമതായി ജനറൽ സർജറി, തേർഡ് വൺ ഓറൽ പത്തോളജി ആൻഡ് ഓറൽ മൈക്രോബയോളജി, ഫോർത്ത് വൺ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ്, ദെൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, സിക്സ്ത് വൺ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, ദെൻ സെവൻത് വൺ ഓർത്തഡോണിക്സ് ആൻഡ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ്, എയ്ത് വൺ പീഡിയാട്രിക് ആൻഡ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി, ആൻഡ് ഫൈനലി ദ നയൻത് വൺ ഈസ് പീരിയോഡോണ്ടോളജി. ഫൈനൽ ഇയർ വരെ ഡെന്റൽ സബ്ജക്റ്റുകളോടൊപ്പം ജനറൽ സബ്ജക്റ്റുകളും കോർത്തിണക്കിയാണ് പാഠ്യപദ്ധതി, ഇൻക്ലൂഡിംഗ് ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ജനറൽ എംബ്രയോളജി എക്സെട്ര. പക്ഷേ ഫൈനൽ ഇയർ എക്സ്ക്ലൂസീവ് ഫോർ ഡെന്റൽ സബ്ജക്റ്റുകൾക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് ബി ഡി എസിലൂടെ ലഭിക്കുന്ന സാലറി പാക്കേജുകൾ. സാലറി നിങ്ങളുടെ സ്കിൽ ആൻഡ് കാലിബറും എക്സ്പീരിയൻസും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബി ഡി എസ് എന്ന കോഴ്സിനെ സംബന്ധിച്ച ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, അതനുസരിച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു കോഴ്സിൻ്റെ ഡീറ്റെയിലുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.